അസലാമലൈക്കും വഹമ്മ വർത്തു ഇസ്മുലറു റഹീം റഹ്ലി റബുലമീൻ വസ്വലാത്തു വസ്ലാമാലസൂല് അലിഹി വാസ്ഹാബിഹി അജ്മീൻ അമ്മാബാദ് ക്ലിനിക്കിൽ നിന്ന് പേഷ്യൻസിനെയൊക്കെ പരിശോധിച്ച് പുറത്തിറങ്ങുന്ന ആ ഡോക്ടർ അവിടെ കിടന്ന ഒരു ലഘുലേഖ ശ്രദ്ധിച്ചു അന്നേ ദിവസം തൊട്ടടുത്തൊരു പ്രദേശത്ത് നടക്കാനിരിക്കുന്ന ഒരു ഖുർആൻ പഠന സദസ്സിൻ്റേതായിരുന്നു അത് അദ്ദേഹം വണ്ടി ഡ്രൈവ് ചെയ്ത് അന്നത്തെ ദിവസം ആ ഖുർആൻ ക്ലാസ് തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി ഇരുന്നു പിന്നീട് ആ ഖുർആാൻ ക്ലാസ്സോടുകൂടെ അദ്ദേഹം ആ വലിയ ദാവാ പ്രവർത്തനത്തിൻ്റെ ടീം വർക്കിലെ അംഗമായി പ്രബോധന രംഗത്ത് വലിയ ദൗത്യങ്ങളും ഒരുപാട് നന്മകളും നിർവഹിക്കുന്നൊരു വ്യക്തിത്വമായി മാറി ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനും നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആ ഡോക്ടറെ തേടി ചില സുഹൃത്തുക്കൾ പോവുകയാണ് ഡോക്ടർ തിരക്കിലായതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് മടങ്ങാനുമുള്ളതുകൊണ്ട് അവർ ലഘുലേഖ ഡോക്ടറുടെ ക്ലിനിക്കിലെ ആ സ്റ്റാൻഡിൽ വെച്ച് പോന്നു അത് അദ്ദേഹത്തിന് വെളിച്ചവും തിരിച്ചറിവുമായി നോക്കൂ നിങ്ങൾ ഇസ്ലാമികമായ സന്ദേശങ്ങൾ മറ്റൊരാളുടെ കാതിൽ കേൾപ്പിക്കാനും അയാളെ ബോധ്യപ്പെടുത്താനും അത്തരം നന്മകളിലേക്ക് ആളുകളെ ക്ഷണിക്കാനും വേണ്ടി വീടുകൾ കയറുകയും ആളുകളെ സന്ദർശിക്കുകയും ചെയ്യുന്നത് വലിയൊരു പുണ്യമാണ് നബി കരീം സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഞ്ചാൾക്ക് സ്വർഗമുണ്ടെന്ന് അതിലൊന്ന് നബിയാണ് രണ്ട് വൽ വൽമൗലോത് ജനിച്ച ഉടനെ മരിച്ച കുട്ടിയാണ് മറ്റൊന്ന് വ സുദ്ദീഖ് ഷഹാദത്ത് കലിമയോട് പൂർണ്ണമായും കൂറുപാലിച്ച സത്യസന്ധത പാലിച്ച വ്യക്തിയാണ് മറ്റൊന്ന് ഷഹീദാണ് അടർക്കളങ്ങളിൽ പോരാടി മരിച്ചു വീണ രക്തസാക്ഷിയാണ് നോക്കൂ നിങ്ങൾ ഇതിൽ നമുക്ക് നബിയാകാൻ ഒരിക്കലും കഴിയില്ല ജനിച്ച ഉടനെ മരിച്ചിട്ടുമില്ല പിന്നെ സുദ്ദീഖും അതുപോലെ തന്നെ രക്തസാക്ഷിയുമൊക്കെ ആവുക എന്നത് പ്രയത്നിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതുമാണ് പക്ഷേ അതിന് അത്യാവശ്യം നല്ല കഠിനാധ്വാനമുണ്ട് അല്ലേ എന്നാൽ ഏറ്റവും അവസാനത്തെ കാര്യം എന്താണ് ഒരു വ്യക്തി തൻ്റെ സഹോദരനെ അയാളുടെ നാട്ടിൽ പോയി കാണുന്നു അയാളുടെ പ്രദേശത്ത് പോയി കാണുന്നു ആ സന്ദർശനത്തിന് അള്ളാഹുവിൻ്റെ ദീനി എന്നതല്ലാത്ത മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല അവൻ ഗൾഫിൽ നിന്ന് വന്നതാണ് വല്ല അത്തറും കിട്ടുമോ അവൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞതാണ് അതൊന്ന് കാണാം അതല്ലെങ്കിൽ ആ വീടിൻ്റെ നിർമ്മാണങ്ങളൊക്കെ ഒന്ന് നോക്കി എൻ്റെ വീടിൻ്റെ നിർമ്മാണത്തിലേക്ക് അത് ഉപകാരപ്പെടുത്താം ഇതൊന്നുമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടൊരു ലക്ഷ്യവും ഉദ്ദേശവുമാണ് ഉള്ളതെങ്കിൽ ആ ലക്ഷ്യത്തോടെ ഉദ്ദേശത്തോടെ പോകുന്ന വ്യക്തിക്ക് സ്വർഗമുണ്ടെന്നാണ് താരതമ്യേന ചെറിയ അധ്വാനമുള്ള ഈ കാര്യത്തിന് ഇത്ര വലിയ പുണ്യം റബ്ബ് നൽകുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിക ദേവാരംഗത്ത് അതിന് അത്രയും സാധ്യതയുള്ളതുകൊണ്ടും അള്ളാഹുവിൻ്റെ ദീനിൽ അത് നിർവഹിക്കപ്പെടണമെന്നതുകൊണ്ടും അടിമയോട് റബ്ബിന് കാരുണ്യമുള്ളതുകൊണ്ടും ഏതെങ്കിലുമൊക്കെ നിലക്ക് അടിമുക്ക സ്വർഗം ലഭിക്കണമെന്ന നിർബന്ധം നമ്മുടെ റബ്ബ് അവൻ്റെ വിധിവിലക്കുകളിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടുമാണ് അതുകൊണ്ട് ഇതൊരു സംസ്കാരമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക നമ്മൾ അരികിലെത്തി ആശ്വാസപൂർവം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും ഒരു അങ്ങനെ അല്ലാത്തവരുമുണ്ടാകും നമുക്ക് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാവുന്ന പഠന സ്രോതസ്സുകളുണ്ട് ആ പഠന സ്രോതസ്സുകളും കാര്യങ്ങളും ആളുകൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടും അതിൻ്റെ തുടർച്ചകളിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടുമൊക്കെ കൊണ്ടുമൊക്കെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം ജീവിതത്തിൻ്റെ നല്ല നേരവും സന്ദർഭവുമൊക്കെ ഒരുപാട് തിരക്കും തടസ്സവും പറയുന്നവർ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരക്കുകളിലേക്ക് പോകുമ്പോൾ മഹാരോഗങ്ങൾ ബാധിച്ച് മരണം കാത്തി ബെഡ്റൂമുകളിൽ മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുമ്പോൾ അവരുടെ വേദനക്കാശ്വാസമാകുന്നത് ഇത്തരം നല്ല നിമിഷങ്ങളിലെ ഓർമ്മകളും ചിന്തകളും ഒക്കെ ആയിരിക്കും ആ രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി